അപ്പോ നമ്മള് ചെക്കന്മാർ രണ്ടാൾക്കാർ ഇതാ പറക്കുന്നുണ്ട് ഇവിടെ. കൂടുതലൊന്നും പറപ്പിക്കുന്നില്ല കേട്ടോ, നമുക്ക് കുറച്ചേരം പറപ്പിക്കുള്ളൂ കേട്ടോ. നമുക്ക് ഡ്യൂട്ടിക്ക് വേണ്ട സമയമായി, ഇപ്പൊ തന്നെ 7:30 കേട്ടോ, 15 മിനിറ്റ് ആയി. ഓക്കെ, അപ്പൊ കുറച്ചേരം കൂടെ അവര് പറക്കട്ടെ, കുറേശ്ശെ കുറേശ്ശെ വീട്ടുകാർ. അപ്പൊ അവര് ഫോമിലാണ് കേട്ടോ രണ്ടാൾക്കാരും, ആ നിർത്തം നിൽക്കുന്നുണ്ട്, കാണുന്നുണ്ട്, നിനക്ക് ഞാൻ സൂം ചെയ്തുതരാം. അതാണ് കേട്ടോ, അപ്പോൾ അവർ പറക്കട്ടെ, അവസരം കിട്ടിയ, അതായത് പറക്കാൻ അവസരം കിട്ടിയപ്പോൾ നന്നായിട്ട് പറക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറേ ആയിട്ട് പറപ്പിക്കുന്നത് കാണാറില്ല സത്യം പറഞ്ഞു തരാം. അവർ ഇതെങ്ങനെ പറക്കുന്നുണ്ട് ഇവിടെ കേട്ടോ. നമുക്ക് പാകിസ്ഥാനിനൊന്ന് പറപ്പിച്ച് നോക്കാം കേട്ടോ രണ്ടാളെ. ഞാൻ കുറേ ആയിട്ട് പറപ്പിച്ചിട്ടില്ല, രണ്ടുമൂന്ന് ചുറ്റിപ്പൊക്കെ ഓൾറെഡി കഴിച്ചതാണ്. അപ്പോൾ എന്നാലും ഒരു ഇഷ്ടമല്ലേ, നമുക്കൊന്ന് പറപ്പിച്ച് നോക്കാം. അപ്പോൾ രണ്ട് പാകിസ്ഥാനിനെയും ഞാൻ പറപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അവരന്നൊരു ചുറ്റിപ്പ്, രണ്ട് ചുറ്റിപ്പ് നടത്തിയിട്ട് അങ്ങനെ വെച്ചതാണ്. പിന്നെ നമ്മൾ പറപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് അതാണ്ട, അത് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ മറ്റേ മൂത്ത കുഞ്ഞിന് ഭയങ്കര അടി വരുന്നുണ്ട് ചട്ടമ്മൽ. അപ്പോൾ എനിക്കൊന്ന് ചട്ട അളകാണ്ടിരിക്കായിരുന്നു. നമ്മൾ പുറത്തിടാനും വിട്ടുപോയിക്കുന്നു രണ്ട് ദിവസം പുറത്ത്. അതായത് നമ്മൾ അബായക്കൂട്ടിൽ കുളിപ്പിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ചട്ടൻ്റെ നീരൊക്കെ പോകുമായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ചെറിയൊരു അടി വരുന്നുണ്ട്. നമുക്ക് പറവ് കണ്ടാൽ മനസ്സിലാക്കാമല്ലോ അത് പറക്കോ ഇല്ല എന്നുള്ളത്. എനിക്ക് അങ്ങനെ ഉണ്ട് തോന്നണില്ല, പ്രാവ് പറക്കുമെന്ന്. മറ്റേതും താന്ന് വന്നിട്ടുണ്ട് വേറെ വേറെ. അതാ അതാ അടാ സൗണ്ട് വയ്ക്കുന്നുണ്ടാ, താന്ന് വരുന്നതാണ്. അത് അത് പറക്കൂല, അതിനെ പറവി കണ്ടാൽ അറിയാം അത് പറക്കൂല എന്നുള്ളത്. മറ്റേത് കയറുന്നുണ്ട് കേട്ടാ, മറ്റേത് അതാ മേലെ കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വീഡിയോ എടുക്കാട്ടാ, ലെങ്ത് ആവുന്നുണ്ട് വീഡിയോ. അതാണ് ഇത്. ആ ഓക്കെ, അല്ല അതാ അത് വരുന്നത്, അത് വരുന്നത്. അവർ മൂന്നാളും സെറ്റ് ആയിരിക്കുന്നു. ആ അപ്പം 4 ആളും സെറ്റ് ആയിട്ടാ. ഇല്ല, പാകിസ്ഥാനി അത് വേറെ തന്നെ പോവാണ്, ഇവരെ കൂടെ കൂടുന്നില്ല കേട്ടാ. ഓക്കെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റാംപൂരി പാകിസ്ഥാനി പോലുള്ള പ്രാവുകൾക്ക് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് അത്യാവശ്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പറവുകൾ കുറച്ച് മറ്റുള്ളതിനെ അപേക്ഷിച്ച് ബുദ്ധി കുറച്ച് കുറവാണ്. അവർ ആ സൈഡിലോട്ട് മാറിയിട്ടുണ്ട്. ഒരാളിതാ നല്ല കയറിക്കുന്നു, നല്ല മേലെ കയറിട്ടാ, ഒറ്റയ്ക്ക് നല്ല മേലെ കയറി ആ പോണു നേരെ കേട്ടോ. ഒരാളാണ് ഇപ്പോൾ ഒരു മൂന്നാൾ ഇവിടെ പറന്ന് മറ്റേ ഒറ്റ ആൾ ഒറ്റയ്ക്കായിട്ട് മേലെ കയറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് അതിൻ്റെ പറവ് വരുന്നത്. രണ്ട് ചുറ്റിപ്പേ നടത്തിയിട്ടുള്ളൂ, ഞാൻ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചിറക്കാന്നുള്ള പ്ലാനിങ് ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു പണി പാളൂന്നാണ് തോന്നുന്നത്. ഇത് ഒറ്റയ്ക്ക് ഇത് വരുന്നത്, അല്ലേ ഇത് വരുന്നുണ്ടാ, ഇത് വരുന്നുണ്ടാ. അത് മിക്കവാറും ദിശ മാറിയിട്ടാണ് പറക്കുന്നത്. ഓക്കെ, ഇവരെ കൂടെ അല്ല പറക്കുന്നത്, ഇവർ മൂന്നാളിവിടെ ഓക്കെ സെറ്റായിട്ടാണ് പറക്കുന്നത്. ചുറ്റിപ്പ് പോലെയാണ് ഞാൻ ഉദ്ദേശം. ഇല്ലല്ല, ആ നമ്മളെ കുഴിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. വെട്ടി വെട്ടി പേടിച്ചിട്ടാണ് പറക്കുന്നത് പ്രാവ്, നീളാണ്ട് പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, എന്തായാലും പ്രാവ് പറക്കട്ടെ കേട്ടോ. ഞാൻ കട്ട് ചെയ്തിട്ട് വീഡിയോ എടുക്കാം. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ആ രണ്ടാൾ, മൂന്നാൾക്കരുത് വരുന്ന, ആ ഒരെണ്ണത് ഒറ്റയ്ക്ക് അതാ പോണു നേരെ, അങ്ങോട്ട് അതാ പോണു കേട്ടോ. ഇതുവരുന്നുണ്ട്, അവരെ കൂടെ ഇപ്പോൾ കൂടുന്നത്, അവരെ കൂടെ കൂടി. അപ്പോൾ 4 എണ്ണം ഒരുമിച്ചായിട്ടാ, 3 എണ്ണം അവിടെ അതിന് തൊട്ട് വേഗം തന്നെ. ഓക്കെ, എന്തായാലും പറക്കട്ടെ. അപ്പോൾ നമുക്ക് അവരൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറക്കുന്നത്. അവർ 4 ആളിതാ പറക്കുന്നിട്ടാ. നമുക്ക് ഒരെണ്ണത്തിലേയും കൂടെ വേണമെങ്കിൽ ഒന്ന് കയറ്റി കൊടുക്കായിരുന്നു. ലേറ്റാവും, വേണ്ട. 4 ആളും ഇവിടെ തന്നെ സെറ്റ് പിടിച്ച് പറക്കുന്നുണ്ട് കേട്ടോ. അവർ പറക്കട്ടെ, താന്ന് വരുമ്പോൾ നമുക്ക് ഒരെണ്ണത്തിനും കൂടെ നമുക്ക് ഒന്ന് പറപ്പിച്ച് നോക്കാം കേട്ടാ. ഒന്നോ രണ്ടോ ഉള്ളതിനും പാടെ പറപ്പിച്ച് നോക്കാം. ഏതാണ്ട് നമുക്ക് ടൈം ആവാറായി, 8:45 കേട്ടാ. ഇവരൊരു പൊടിക്ക് താന്ന് വന്നിട്ടുണ്ട് കേട്ടോ. എന്താ രണ്ടാളിതാ, ഇവര് പാകിസ്ഥാനി ഇതാ വന്നത്. നമുക്ക് ഇറക്കിയേക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നാലാണ് എനിക്ക് ഡ്യൂട്ടിക്ക് വേണ്ടിയ സമയം ഏതാണ്ട് കറക്റ്റാവുള്ളൂ, ഇല്ലെങ്കിൽ ഞാനിവിടെ കുടുങ്ങി പോവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജോഡികളൊക്കെ കണ്ട് ഇറക്കി കഴിഞ്ഞാൽ, അതായത് സെറ്റുകളൊക്കെ കണ്ട് ഇറക്കി കഴിഞ്ഞാലേ അവരണ്ട് വന്നിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ജോഡിയോ സെറ്റുകളൊക്കെ ഇറക്കി കൊടുത്തിരുന്നതാ. അപ്പോൾ അപ്പോഴേക്കും ഒരാൾ വന്നിരുന്നു,
പാകിസ്ഥാനി വന്നിരുന്നിട്ടുണ്ട് മൂത്ത ആള്. ഞാൻ പറഞ്ഞ പറക്കാനൊരു ബുദ്ധിമുട്ടുള്ള ആളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാൻ്റെ ആ ചിറക് നിർത്താൻ തന്നെ കണ്ടപ്പോൾ മനസ്സിലായിക്കണ് അത് അങ്ങനെയാണ് പറക്കുള്ളത്. അതിന് വേഗം വന്ന് ഇറങ്ങിയിട്ടത് കേട്ടാ. അപ്പോൾ ഷെട്ടും അല്ല മറ്റേ ആ ബാക്ക് മറ്റേ തന്നെ ഏരിയമ്മ തന്നെ വന്നിരുന്നിട്ടുണ്ട്. മൈനുകൾ അതേപോലെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് ഇപ്പം 7:30 അപ്പോൾ ഏതാണ്ട് ഒരു മണിക്കൂറിൻ്റെ അടുത്താണ് കേട്ടോ അപ്പോൾ പറന്നിട്ടുള്ളത്. ഇവരേതാണ്ട് 10-15 മിനിറ്റ് പറഞ്ഞിട്ടുള്ളൂ. ആ മറ്റൊരു ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ഇപ്പോൾ പറന്നിട്ടുണ്ട്. അത് 10-12 ദിവസമായി ഞാൻ ശരിക്കും പറപ്പിച്ച് 2 ആഴ്ചൻ്റെ അടുത്തായി പറപ്പിച്ചിട്ട്. അപ്പോൾ ബാക്കിയുള്ളവരും കൂടെ നമുക്ക് പുറത്തിറക്കിയേക്കാം. എൻ്റെ ഇടയിൽ ലവ് ബേർഡ്സ് ഒരാൾ പുറത്തിയാടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറേ കുറച്ച് നേരം ഈ തയത്ത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്തോ പറക്കുന്നു നോക്കുമ്പോൾ കൂളിൻ്റെ സൈഡ് ഹോളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നടന് പറപ്പിച്ചതുണ്ട്. അതിൻ്റെ കയറി കൂട്ടി കയറിയിട്ടുണ്ട്. അപ്പം അതിനെ പിടിക്കണം, നല്ല കടി അടിച്ച് ഞാൻ ഇപ്പോൾ പിടിച്ചത്. അപ്പോൾ ശരി അവരിറക്കട്ടെ. അപ്പോൾ റാവുകൾ ഇതാ ഒരാൾ വന്നിരുന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ മറ്റൊരണ്ടാളിരുന്നിട്ടില്ല. അപ്പോൾ ഞാൻ ലോ ബേർഡ്സിനെ പിടിക്കട്ടെ ആദ്യം. അപ്പോൾ അതാ ലോ ബേർഡ്സിനെ എന്തായാലും ഉള്ളിലേക്ക് കയറ്റി. ഓഹ് ഒന്നും പറയണ്ട, അത് ഇതിൻ്റെ ഇടയിലൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൽ കൂടെ സ്റ്റാർട്ട് ചെയ്ത് തന്നെ കേട്ടോ. അപ്പോൾ ഓക്കെ ഇതിൽ ആരെങ്കിലും ഇറങ്ങാത്തുണ്ടോ? ആരൊന്നും ഇറങ്ങണ്ട, ഇത് ഇറങ്ങി ഇപ്പോൾ ഫീമെയിൽ അല്ല അറിയിക്കോട്ടെ. അടുത്ത ആൾ വരും ഇതിനെ ഇറങ്ങിക്കോട്ടെ. അത് അവർ പ്രാവുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആരെങ്കിലും ഇറങ്ങാണ്ടോന്ന് അറിഞ്ഞിട്ട് ഞാൻ ഇറങ്ങണവരെ പക്ഷെ ഇറങ്ങണ വീട് എന്തായാലും എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇനി അപ്പോൾ പാകിസ്ഥാനി അറ്റത് ഇറങ്ങിയ ആ ഫീമെയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതായിരിക്കുന്നു ഫീമെയിൽ. ഇതിനാണ് നമ്മൾ പറപ്പിച്ച ഒരെണ്ണം. പിന്നെ അതാ മെയില് ആ പറക്കാതെ ബുദ്ധിമുട്ടുള്ള ആളെന്ന് പറഞ്ഞത്. പിന്നെ അതാ നമ്മുടെ മൈനനെ പറപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരാളും കൂടെ ഉണ്ട്, ഇതിൻ്റെ ഒരു കുഞ്ഞിനുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു കുഞ്ഞിനെ അതേപോലെ തന്നെ ആവും മിക്കവാറും വലുപ്പത്തിലേക്ക്. അതൊക്കെ ആ നിൽക്കുന്ന കയറേട്ടാ. ഒരാളിതാ ഇത് കാലുമ്പോൾ വന്ന് കൊത്തരും ഇതാക്കല. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കടലക്ക് വേണ്ടിയിട്ടാട്ടാ. ബാ വായ വായ കടലക്ക് വേണ്ടിയിട്ടാന്നപ്പോ. അപ്പോൾ കടലക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ കാലുമ വന്ന് കൊത്തുന്നത്, കാലുമ വന്ന് നിൽക്കുന്നതൊക്കെ. ഓക്കെ അപ്പോൾ അവർക്കുള്ള കടല നമുക്ക് കൊടുത്തേക്ക. അപ്പോൾ കണ്ടുള്ള കൂട്ടുകാരെ ഇതൊക്കെയാണ് കൂട്ടിലെ വിശേഷങ്ങൾ കേട്ടോ. പറപ്പിക്കലും ഇതാക്കലൊക്കെ ഉണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ നിൽക്കാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. പൊന്നാനിപ്പാട്ട് ഇൻസ്റ്റാഗ്രാം പേജ് മറക്കാണ്ട് ഫോളോ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ്സൊക്കെ പിന്നെ പിന്നെ കുറവാണ്, വ്യൂസ് കുറവാണ്. പരമാവധി നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടാണ് നമ്മളുടെ പുതുജീവൻ. ഓക്കെ അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ ഫ്രണ്ട്സ്.